നമസ്കാരം. സ്വർഗീയ പി പരമേശ്വർജിയെ തലസ്ഥാനം അനുസ്മരിച്ചു, അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. RSS സബ് സംഘചാലക് ശ്രീ പൂജനീയ മോഹൻ ഭാഗവത് ജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പി പരമേശ്വർജിയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ സർസംഘചാലക് അദ്ദേഹത്തിൻ്റെ ആ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. 1987 നാഗ്പൂരിൽ നടന്ന ചിന്തൻ ബൈടെക് മുതൽ തന്നെ പരമേശ്വർജിയുമായി ഏറ്റവും അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്നയാളാണ് താനെന്ന് സർസംഘചാലക് തൻ്റെ അനുസ്മരണ പ്രസംഗത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. മാത്രമല്ല, പരമേശ്വർജിയുടെ ജീവിതം ലോകത്തിന് തന്നെ മാതൃകയാണ്. ലോകത്തിൻ്റെ എല്ലാ നന്മകളും ഉൾച്ചേർന്ന ഒരു ഋഷിതുല്യനായ ഒരു മനുഷ്യനായിരുന്നു പൂജനീയ സ്വർഗീയ പരമേശ്വർജി എന്ന് സർസംഘചാലക് അനുസ്മരിച്ചു. ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കുമൊക്കെ പരമേശ്വർജി എന്ന വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾ വഴികാട്ടിയാകുമെന്നും എല്ലാവരുടെയും മനസ്സിൽ ഒരു ദീപ്തമായ ഓർമ്മയായി പരമേശ്വർജിയുടെ എഴുത്തും ചിന്തകളും പ്രഭാഷണങ്ങളും എന്നും നിലനിൽക്കുമെന്നും മോഹൻ ഭാഗവത് ജി പറഞ്ഞു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളിലൂടെ ഒരു സഞ്ചാരമായിരുന്നു മോഹൻ ഭാഗവത് ജിയുടെ ആ ഒരു അനുസ്മരണ പ്രഭാഷണം. ലോകത്തിന് മാതൃകയാകുന്ന വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി അദ്ദേഹം കാണുന്ന ഒരാൾ സ്വർഗീയ പരമേശ്വർജിയാണെന്നും പരമേശ്വർജിയുടെ നഷ്ടം ലോകത്തിന് തന്നെ, സാംസ്കാരിക ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഏറ്റവും തീരാത്ത നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇന്നും നമ്മളിലൂടെയൊക്കെ ഇനി വരുന്ന തലമുറകളിലൂടെയും പരമേശ്വർജി ജീവിക്കും. ആ മനസ്സുകളിൽ, ഇനി വരുന്ന തലമുറകളുടെയൊക്കെ മനസ്സുകളിൽ ആ സന്ദേശം, ജീവിത സന്ദേശം കുടികൊള്ളുമെന്നും മോഹൻ ഭാഗവത് ജി അനുസ്മരിച്ചു. തനിക്ക് പരമേശ്വർജി ഒരു മൂത്ത സഹോദരനെ പോലെയല്ല, ഒരു മൂത്ത സഹോദരൻ തന്നെയാണ്, ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണെന്നും, അതുപോലെ നാഗ്പൂരിലും വിവേകാനന്ദ ആശ്രമം കന്യാകുമാരി, അവിടെ വിവേകാനന്ദ സെൻറ്റർ, അതുപോലെ ഭാരതീയ വിചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി മേഖലകളിൽ പരമേശ്വർജിയുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകളും ആ സ്മരണകളും ഒക്കെ തന്നെ മോഹൻ ഭഗവത് ജി മാനനീയ സർസംഘചാലക് പങ്കുവയ്ക്കുകയുണ്ടായി. But the aura of his intellectual prowess that reached us there also. And therefore, when I met him for the first time, for the last 7-8 years, I have been meeting him regularly each year, once at least. So the first time I got to see him, I was under pressure. He was my elder, senior in Sangha Vaisam, senior in age also. But within few minutes, I was at home. He did nothing in particular to achieve this. And I also did not try to be so. It was the Atmiya that one felt in his presence. Someone said he was Ajatashatru. Because he didn't have enmity in his heart. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ കവടിയാറിലുള്ള ഗോൾഫ് ലിങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ സ്മരണാഞ്ജലി ചടങ്ങിൽ നിരവധി അനവധി സാംസ്കാരിക, സാമൂഹിക, ആത്മീയ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ആത്മീയാചാര്യൻ ശ്രീ എം, അതുപോലെ തന്നെ വിവിധ മഠാധിപതികളിലെ സന്യാസി ശ്രേഷ്ഠന്മാർ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി അനവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികളും സ്മരണാഞ്ജലിയും അർപ്പിച്ച് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് എന്നും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായി നിലനിൽക്കും എന്നും എല്ലാവരും അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചുകൊണ്ട്, ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ സംസാരിച്ചു. നമാമി പരമേശ്വരം എന്നായിരുന്നു ചടങ്ങിൻ്റെ പേര്. തീർച്ചയായും അത് അദ്ദേഹത്തിനുള്ള ഒരു
ആത്മാവിൻ്റെ ശ്രദ്ധാഞ്ജലിയായി, ആ അദ്ദേഹത്തിൻ്റെ മോക്ഷപ്രാപ്തിക്കായുള്ള ഒരു പ്രാർത്ഥന കൂടിയായി ആ ചടങ്ങ്. തീർച്ചയായും പ്രൗഢഗംഭീരമായ സദസ്സിന് മുന്നിൽ അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കടമെടുത്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതിൻ്റെ ആവശ്യകത വിവിധ ആത്മീയാചാര്യന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഓർമ്മിച്ചു അനുസ്മരിച്ചു. തീർച്ചയായും പരമേശ്വർജിയുടെ ജീവിത ദർശനങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ആ ചിന്തകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, പ്രഭാഷണങ്ങൾ ഒക്കെ കൊണ്ടുവരണമെന്നും അതിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ പറയുകയും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. നമാമി പരമേശ്വരൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.